ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യോളജിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന തേർഡ് സെമസ്റ്ററിലെ സബ്ജക്റ്റിലെ രണ്ടാമത്തെ മൊഡ്യൂളായിട്ടുള്ള എമൈൽ ദുർഗീം ആണ്. അപ്പം തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എമൈൽ ദുർഗീം ആരാണ്, അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് എന്തൊക്കെയാണ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റായിട്ടുള്ള സോഷ്യൽ സോളിഡാരിറ്റിനെ കുറിച്ചിട്ടും അതിലെ ടൈപ്സ് ഓഫ് സോളിഡാരിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എമൈൽ ദുർഗീം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എമൈൽ ദുർഗീം എന്താണ്, ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹം ജനിച്ചത് 15 ഏപ്രിൽ 1858 ഫ്രാൻസിലാണ്, എപ്പിനാലിലാണ്. അതുപോലെ അദ്ദേഹം മരിച്ചത് 15 നവംബർ 1917 പാരീസ്, ഫ്രാൻസ്. അപ്പോൾ അദ്ദേഹം എന്താണ് ഒരു സോഷ്യൽ ഫാക്ട്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം സോഷ്യൽ ഫാക്ട്, സാമൂഹ്യപരമായിട്ടുള്ള ഒരു വസ്തുത, അതാണ് എന്ത് ചെയ്യുന്നത്, ലോകത്തെ നയിക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയെ നയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് സോഷ്യോളജി അല്ലേ, സോഷ്യോളജി ഒരു അക്കാദമിക് സബ്ജക്റ്റാക്കി മാറ്റുന്നതിൽ അദ്ദേഹം ഒരുപാട് പരിശ്രമിക്കുകയുണ്ടായി. അതുപോലെ എന്താണ് അദ്ദേഹം സോഷ്യോളജിയിൽ റിസർച്ചിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, റിസർച്ചിന് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ള ഒരു സാധനം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്കായിട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിങ് സോഷ്യോളജിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് സമൂഹശാസ്ത്രത്തിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൃതിയായിട്ടുള്ള സൂയിസൈഡ്, അദ്ദേഹം അതിനെക്കുറിച്ച് പഠനം നടത്തിയതും അതുപോലെ അതിനെപ്പറ്റിയിട്ട് കൂടുതൽ വിശദീകരിച്ചതൊക്കെ അദ്ദേഹം എന്താണ് ഒരു സംഖ്യാപരമായ കണക്കുകൾ പ്രകാരമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് ആ ഒരു കണക്കിന് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഒരു വിശദീകരണത്തിന് എന്താണ് വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താണ് സമൂഹശാസ്ത്രത്തിൽ എന്താണ് റിസർച്ചിന് വലിയ പ്രാധാന്യമാണുള്ളത്. നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണ നൽകാൻ റിസർച്ചിന് സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രന്ഥങ്ങളാണിത്. അപ്പം അതിലൊന്നാമത്താണ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി, അതുപോലെ ദ റോൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്, ദ എലമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്, സൂയിസൈഡ്, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യോളജി, സോഷ്യോളജി ആൻഡ് ഫിലോസഫി, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സായിട്ട് വരുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ച് കോൺസെപ്റ്റുകളാണ് പറയുന്നത്, ഡിവിഷൻ ഓഫ് ലേബർ, സോഷ്യൽ ഫാക്ട്, സേക്രഡ് ആൻഡ് പ്രൊഫൈൻ, കളക്റ്റീവ് കോൺഷ്യസ്നെസ്, സൂയിസൈഡ് ആൻഡ് സോഷ്യൽ സോളിഡാരിറ്റി. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ ഈ മൊഡ്യൂളിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സുകൾ വരുന്നത്. അപ്പോൾ അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഓരോന്നോരോന്നായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കളക്റ്റീവ് കോൺഷ്യസ്നെസ്സും അതുപോലെ സോഷ്യൽ സോളിഡാരിറ്റിയാണ്. എമൈൽ ദുർഗീമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിട്ടുള്ള കളക്റ്റീവ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ കോൺസയൻസ് എന്ന് പറയുന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ പറയാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം കളക്റ്റീവ് കോൺസയൻസ് അല്ലെങ്കിൽ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ കൂട്ടായ മനസ്സാക്ഷി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അതെന്ത് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ഷെയർഡായിട്ടുള്ള ബിലീവ്സ്, ഐഡിയാസ്, അതുപോലെ ട്രഡീഷൻസ്, മോറൽ ആറ്റിറ്റ്യൂഡ്സ്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സൊസൈറ്റി, ഒരു ഒരു കൂട്ടം ആളുകൾ. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഇപ്പം നമ്മൾ ഒരു മതത്തിലുള്ള അല്ലെങ്കിൽ ഒരു റിലീജിയനിലുള്ള ആളുകളെ ഒക്കെ പാടെ ഒരുമിച്ച് കൂടും അല്ലേ. ഇപ്പം എന്തെങ്കിലും ഒരു കുർബാന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നിസ്കാരം ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രാർത്ഥന ആയിക്കോട്ടെ, അതിനുവേണ്ടി എന്താണ് കൂട്ടായ ഒരുപോലെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരേ ഐഡിയാസ് ഉള്ള, ബിലീവ്സ് ഉള്ള, മോറൽ ആറ്റിറ്റ്യൂഡ്സ് ഉള്ള കുറച്ച് ആളുകൾ എന്താണ് ഒരുപോലെ കൂട്ടം കൂടിയിട്ട് അവരുടെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് പറയും, കളക്റ്റീവ് കോൺസയൻസ് ആയിട്ട് പറയും. അപ്പം ദുർഗീം പറയുന്നുണ്ട് എന്താണ് നമ്മൾ കൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്, ദുർഗീമാണ്. 1893 അദ്ദേഹം എന്ത് ചെയ്ത് ഈ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു ബുക്കിലാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതെന്താണ് എല്ലാ സൊസൈറ്റിയിലും കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇറ്റ് ഈസ് കോമൺ ടു ദ വോൾ ഓഫ് സൊസൈറ്റി, വോൾ ഓഫ് സൊസൈറ്റി. അപ്പം എല്ലാ സൊസൈറ്റിയിലും എന്തായിരിക്കും ഇത് കോമൺ ആയിട്ടുള്ളൊരു സാധനമായിരിക്കും. അതുപോലെ എന്താണ് ഈ ട്രഡീഷൻ എന്ത് ചെയ്തത് ഓരോ ജനറേഷനിലും ടു അടുത്ത ജനറേഷനിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട് പാസും കൂടെ ചെയ്യുന്നുണ്ട്.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അതിപ്പോൾ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് കോൺഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കൂട്ടം ആളുകൾ അല്ലേ ഒരു ഒരുപോലെ ഷെയർ ചെയ്യുന്ന ബിലീവ് ചെയ്യുന്ന ഐഡിയാസ് മോറൽ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ഉള്ള ഒരു ഒരു കൂട്ടം വ്യക്തികൾ കൂട്ടമായിട്ടുള്ള ഒരു വ്യക്തികൾ അവരുടെ ആ ഒരു രീതിയാണ് എന്ത് പറയുന്നത് കളക്റ്റീവ് കോൺഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സോളിഡാരിറ്റി എന്ന് പറയുന്ന സാമൂഹിക ഐക്യം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പം ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിലാണ് എം എൽ ദുർഗീമ സാമൂഹിക ഐക്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു സിദ്ധാന്തം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെയും സമൂഹത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒന്നാണ് എന്ത് സോഷ്യൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത്, സാമൂഹിക ഐക്യമെന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുപോലെ എന്താണ് ഒരു പ്രത്യേക ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഹെട്രോജീരിയസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ അപ്പോൾ അവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ എന്താണ് അവർക്കിടയിൽ വ്യക്തികൾക്കിടയിലുള്ള നിലവിലുള്ള ബന്ധത്തിൽ എന്തൊക്കെ യോജിപ്പ് അല്ലേ എന്നെങ്ങനെയൊക്കെയാണ് അവർ യോജിച്ചു പോകുന്നത് എന്നുള്ള ഒരു അളവ് അവരുടെ ഐക്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോഷ്യൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത്. അപ്പം കൃത്യമായിട്ട് ഇതിനൊരു എന്താണ് മെഷർമെൻസോ അതെങ്ങനെയാണെന്ന് പറയാനൊന്നും സാധിക്കില്ല. എന്നാലും എന്താണ് സാമൂഹിക ഐക്യത്തിന് അദ്ദേഹം ചെയ്തിട്ടുണ്ട് രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ഒന്നാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റിയും രണ്ട് ഓർഗാനിക് സോളിഡാരിറ്റിയും. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് മെക്കാനിക്കൽ സോളിഡാരിറ്റിനെ കുറിച്ചിട്ടാണ്, യാന്ത്രികമായിട്ടുള്ള ഐക്യം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു അതൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയാണ്. അപ്പം നമ്മൾ പറയില്ല രണ്ട് സൊസൈറ്റി രണ്ട് രീതിയിലുള്ള ഐക്യം ഉണ്ടാവും അല്ലേ. അപ്പം അതിൽ ഒന്നാമത്തെ ഒരു വിഭാഗമാണിത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്താണ് ഒരു ഒരു വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾ, അതായത് ഒരേപോലെയുള്ള ട്രഡീഷൻസ് ഉള്ള അല്ലെങ്കിൽ ഒരേപോലെ ലൈഫ് സ്റ്റൈൽ ഉള്ള കുറച്ച് ആളുകൾ, അപ്പോൾ ആ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കുറച്ച് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ആളുകളുടെ കുറച്ച് സ്വഭാവ സവിശേഷതകൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും അവരൊരു സിമ്പിൾ സൊസൈറ്റി ആയിരിക്കും, മാത്രമല്ല ഒരു സ്മോൾ സൊസൈറ്റി ആയിരിക്കും. അതുപോലെ എന്തായിരിക്കും അവർ തമ്മിലൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും, അതുപോലെ ബാക്കിയുള്ളവർ തമ്മിൽ ഒരു നല്ല ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, അതുപോലെ എന്താണ് അവർക്ക് സെയിം ജോബ്സ് ആയിരിക്കും, അതുപോലെ എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസും സെയിം ആയിരിക്കും, അതുപോലെ അവർ ആ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ് നല്ല ലോ ഡിവിഷൻ ഓഫ് വർക്ക് ആയിരിക്കും, ഡിവിഷൻ ഓഫ് വർക്ക് വളരെ കുറവായിരിക്കും, ഒരു വീ ഫീലിംഗ് ഉണ്ടാവും അവർ തമ്മിൽ. പിന്നെ അതുപോലെ എന്താണ് അവരൊരു നാച്ചുറൽ എൻവയോൺമെൻറ്റിലായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവാം. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സായിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഓർഗാനിക് സോളിഡാരിറ്റി. അപ്പോൾ ഓർഗാനിക് സോളിഡാരിറ്റിയിലുള്ള കമ്മ്യൂണിറ്റി നേരെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു മെക്കാനിക്കൽ സോളിഡാരിറ്റിയും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരിക്കും. അപ്പോൾ അവിടെ എന്താ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് സിമ്പിളായിരിക്കും, ഇതെന്തായിരിക്കും കോംപ്ലക്സ് ആയിരിക്കും. അതുപോലെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ എന്താണ് അവിടെ ഒരു വീ ഫീലിംഗ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും അല്ലെങ്കിൽ അവരല്ലെങ്കിൽ അവരുടെ എന്നുള്ളൊരു ഫീലിങ്സ് ആയിരിക്കും വരിക. അതുപോലെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു എൻവയോൺമെൻറ്റിലായിരിക്കും അവർ ജീവിക്കുന്നതും പണിയെടുക്കുന്നതൊക്കെ. പിന്നെ എന്താണ് അവിടെ ഒരു ന്യൂക്ലിയർ ഫാമിലിക്ക് ആയിരിക്കും കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ടാവാം. പിന്നെ അതുപോലെ ഈ ഒരു സൊസൈറ്റി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, അതായത് ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഒരു അർബൺ സൊസൈറ്റിയും അതുപോലെ മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഒരു റൂറൽ സൊസൈറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്, പെട്ടെന്ന് ഓർത്ത് വെക്കാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു ക്ലാസ് സോഷ്യൽ സോളിഡാരിറ്റി എന്താണെന്നും കളക്റ്റീവ് കോൺഷ്യൻസ് എന്താണെന്നും അതൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എം എൽ ദുർഗീമ ആരാണ് എന്താണെന്നൊക്കെ വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ കാണാം.